മണ്ഡലത്തിലെ ഹോപ്പുള്ളത് കുമ്മനത്തിനാണ്. ഈ മണ്ഡലം ഉറപ്പായിട്ടും ശിവകുട്ടി സഖാവിനാണ് സാധ്യത കൂടുതൽ. കെ മുരളീധരൻ ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കോൺഗ്രസ് ആയിരിക്കും. കുമ്മനം രാജശേഖരൻ. ശിവൻകുട്ടിക്കാണ് മുൻതൂക്കം. ജയസാധ്യത ഏറ്റവും കൂടുതൽ ബി ജെ പിക്കാണ്. നാടിന് നന്മ എന്താണ് വേണ്ടത് അത് ചെയ്യുക. ജനങ്ങളുടെ കയ്യിൽ വികസനം എത്തണം. അങ്ങേയറ്റം ശുഭപ്രതീക്ഷയാണ്. ഓരോ ദിവസം ചെല്ലും തോറും അത് ശക്തമായി ശക്തമായി വ്യാപകമായി വരികയാണ്. എല്ലാ പ്രദേശങ്ങളിലും ഏതാണ്ട് ഇപ്പോൾ യാത്ര ചെയ്തു. ജനങ്ങൾ വളരെ പ്രത്യാശയും പ്രതീക്ഷയോടും കൂടിയാണ് കഴിയുന്നത്. ബി ജെ പി ഇവിടെ തന്നെ ഒരു വികസന തുടർച്ച ഉണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നു. നേമത്ത് സി പി എമ്മിനും കോൺഗ്രസിനും ഒരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ജനവികാരം ഇന്ന് വ്യാപകമായിട്ടുള്ളത്. വികസന സ്വപ്നങ്ങൾ ഒന്ന് ഈ വ്യവസായം, വാണിജ്യം, വ്യാപാരം, കൃഷി, വിദ്യാഭ്യാസം, മത്സ്യബന്ധനം തുടങ്ങി വിവിധ മേഖലകളിൽ ഒരു ഉയർച്ച ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ നാട്ടിലെ ജനങ്ങൾ വളരെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല, അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണമില്ല. ആ രണ്ട് രംഗങ്ങളായിരിക്കും പ്രധാനമായും നോക്കുക. സ്ത്രീ ശാക്തീകരണവും യുവാക്കളുടെ സ്റ്റാർട്ടപ്പുകളെല്ലാം തുടങ്ങി വ്യാവസായികമായി കാർഷികമായി ഈ പ്രദേശം ഒരു സ്വയം പര്യാപ്തമാകണം. ഇവിടെ എന്ത് ഫാക്ടറാണ് മുരളീധരൻ അനുകൂലമായിട്ടുള്ളത്? ഒന്നുമില്ല. തൊട്ടടുത്തുള്ള മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം 5 വർഷക്കാലം തിരഞ്ഞെടുത്തിട്ട് അവിടെ ഇട്ട് വലിച്ചെറിഞ്ഞു പോയി വടകരയിൽ പോയിട്ട് തിരികെ വന്ന ഒരാളാണ്. ജനങ്ങൾ കയ്യയച്ച് അങ്ങേയറ്റം കാര്യമായ രീതിയിലുള്ള പിന്തുണ നൽകി 3 തിരഞ്ഞെടുപ്പിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം ഇവിടെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, മോഡി സർക്കാരിൽ വിശ്വാസമുണ്ട്. മോഡി സർക്കാരിൻ്റെ എല്ലാ ജനക്ഷേമ പദ്ധതികളും ഇവിടെ വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. LDFൽ UDFൽ അവർക്ക് വിശ്വാസമില്ല. അത് ആ ജനങ്ങളുടെ പ്രത്യേകതയാണ്. പിണറായിയുടെ ഭരണം തികഞ്ഞ പരാജയമല്ല. ഖജനാവിൽ 1 രൂപ പോലും എടുക്കാനില്ല. LDFനോ UDFനോ ഞാൻ ഇവിടെ വർഗീയവാദിയാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഏതെങ്കിലും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു കേസിൽ പ്രതിയായിട്ടുണ്ടോ? എൻ്റെ പ്രഭാഷണത്തിലോ പ്രവർത്തനത്തിലോ ഏതെങ്കിലും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു നേരിയ അംശം, ഒരു ചെറിയ ഇൻസ്റ്റൻസ് അവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അത് പറയട്ടെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്നും പിന്നെ ഞാൻ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റു മതസ്ഥരാണ് പറയുന്നത്. ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളോട് എന്നും സ്നേഹവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിട്ട് ഒരാളാണ് ഞാൻ. ഞാൻ ക്രിസ്ത്യൻ വിരോധിയാണോ ഇല്ലയോ എന്നുള്ളത് ക്രൈസ്തവ സഭാ മേധാശിമാർ പറയട്ടെ. അവരെന്നും എന്നോട് സൗഹാർദ്ദത്തിലേ കഴിഞ്ഞിട്ടുള്ളൂ. മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ്. പറയേണ്ടത് അവരാണ്, അല്ലാതെ കോൺഗ്രസ്സുകാർ സി പി എംകാരല്ല. അവർക്കാവശ്യം വർഗീയ വിദ്വേഷം ഉണ്ടാക്കി പരസ്പരം തമ്മിൽ അടിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളത് അതിവിടെ നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്നവരാണ്. തുടർ ഭരണത്തിന് സാധ്യത കുറവാണ്. സംശയമുണ്ടോ കുമ്മനം രാജശേഖരൻ സാർ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനപക്ഷ നിലപാട് സ്വീകരിച്ചു, അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. നേമം മണ്ഡലം BJP ഗുജറാത്താണ്, കേരളത്തിലെ ഗുജറാത്താണ് എന്ന് പറയുന്നത് വളരെ വെറുതെയായ കാര്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് സാഹചര്യം അനുസരിച്ച് UDFനാണ് ചാൻസ് കൂടുതലെന്നാണ് എൻ്റെ അഭിപ്രായം. അതിശക്തമായിട്ട് പ്രവർത്തനം നടത്തുന്നു. ഇത്തവണ UDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഓരോ പ്രദേശത്തും ഓരോ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമായി പഠിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി നടപ്പാക്കുക. ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ BJP ഈ നിയോജകമണ്ഡലത്തിൽ നിഷ്പ്രഭമാകും. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതിന് ഇപ്പോൾ ഒരർത്ഥവുമില്ല. കാരണം ഇപ്പോൾ പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ടുള്ളത് മതേതര വോട്ട് ഭിന്നിക്കാനാണ്. ഇത്രയും ഇന്നലെ വരെ പറഞ്ഞത് കോൺഗ്രസ് വോട്ട് വിറ്റു എന്ന് പറഞ്ഞു. ശക്തമായ സ്ഥാനാർത്ഥി വന്നപ്പോൾ പറയുകയാണ് കോൺഗ്രസ് മതേതര വോട്ട് ഭിന്നിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം, അത്രയേ ഉള്ളൂ. എല്ലാ വെല്ലുവിളികളിലും ഏറ്റെടുക്കാൻ ഒരു മുരളീധരൻ മാത്രമേ ഉള്ളൂ. ഉണ്ടല്ലോ, ഒരാളുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ജനങ്ങളുടെ വിഷയം താല്പര്യമുള്ള ഇടതുപക്ഷത്തിനും അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശിവൻകുട്ടി, അതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷം ജയിക്കുള്ളൂ. ശിവൻകുട്ടി ആയിരിക്കും ജയിക്കുന്നത്. മുരളീധരൻ ഒരു പിന്നെ കൂട് വിട്ട് കൂട് മാറുന്ന ഒരു പക്ഷി മാത്രമാണ്. BJP സാധ്യതയുണ്ട്, LDFന് സാധ്യതയുണ്ട്, കോൺഗ്രസിന് സാധ്യതയുണ്ട്. ഇവിടെ കുമ്മനം ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. കുമ്മനം നല്ലൊരു മനുഷ്യനായതുകൊണ്ട് കുമ്മനം ജയിക്കാൻ ചാൻസ് കൂടുതലാണ്. LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം BJP അക്കൗണ്ട് തുറന്ന മണ്ഡലത്തിൽ LDF ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ്. കാരണവെച്ചാൽ ഒരു മതേതരത്വ സ്വഭാവമുള്ള ഒരു MLA വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ വിഭാഗത്തിനും വികസന പ്രവർത്തനങ്ങൾ വേണമെന്ന് നടപ്പിലാക്കാൻ മനസ്സുള്ളൊരു MLA വരണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായി ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശത്തും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന പ്രദേശത്തൊക്കെ വികസനം ഒട്ടുമേ ചെയ്തിട്ടില്ല. പൊതുവിൽ വികസനം ബിഗ് സീറോ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, അവർ ഏറ്റെടുത്തിരിക്കുക. ജനങ്ങൾ വീട്ടമ്മമാർ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ LDF ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ നേരത്തെ തന്നെ വികസന മുന്നണിയാണ് 100%.
140 മണ്ഡലങ്ങളുള്ളതിൽ 140-ാമത്തെ സ്ഥാനമാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ നേമം മണ്ഡലം. ഒരു പ്രാവശ്യം പോലും നിലവിലുള്ള എം എൽ എ ജനങ്ങൾ കാണാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചിട്ടില്ല. ഞാനൊരു 12 പാലം ASM TS അഡ്മിനിസ്ട്രേഷൻ സാക്ഷനും ടെക്നിക്കൽ സാക്ഷനും വാങ്ങി വെച്ചിരുന്നു. തിരുമല ജംഗ്ഷൻ വികസനം, പിന്നെ അതുപോലെ തന്നെ നേമം സിവിൽ സ്റ്റേഷൻ, അത് കുളങ്ങൾ, നീന്തൽ കുളങ്ങൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, സ്കൂളുകളുടെ ഗവൺമെൻറ് സ്കൂളുകളുടെ വികസനം, അംഗനവാടികളുടെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇദ്ദേഹം അട്ടിമറിക്കപ്പെട്ടു. ആദ്യമായി മണ്ഡലം രൂപീകരിച്ചപ്പോൾ ആരാ ജയിച്ചത്? LDF ജയിച്ചത്. രണ്ടാമത്തെ മണ്ഡലം, രണ്ടാമത്തെ ഇലക്ഷനിൽ BJP ജയിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിച്ചപ്പോൾ എങ്ങനെയാ BJP മാത്രം അപ്പുറം മാത്രം ആവുന്നത്? ഒരിക്കലാവാൻ വേണ്ടി പോകുന്നില്ല. BJP ജയിച്ചത് എങ്ങനെയാ? വോട്ട് കച്ചവടത്തിലൂടെ ജയിച്ചത്. കോൺഗ്രസും BJP തമ്മിൽ നടന്ന വോട്ട് കച്ചവടത്തിൻ്റെ ഉൽപ്പന്നമാണ് BJP സീറ്റ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അപ്രമാദത്തൊന്നുമില്ല. LDF തന്നെയാണ് അപ്രമാദത്തുള്ളത്. ഒരു വെല്ലുവിളിയും ഇല്ല. മുരളീധരൻ ഒരു നയത്തിന് വേണ്ടി മത്സരിക്കുന്നു, അച്ഛന് മത്സരിക്കുന്നു, ഞാൻ LDF പിന്നെ പ്രകടന പത്രിക അച്ഛന് മത്സരിക്കുന്നു, കുമ്മൻ രാജശേഖരൻ അദ്ദേഹത്തിൻ്റെ BJP നയം അച്ഛൻ മത്സരിക്കുന്നു. നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ലേ നടക്കുന്നത്? വ്യക്തികൾ തമ്മിലൂടെ ഗുസ്തി മത്സരം ഒന്നും അല്ലല്ലോ നടക്കുന്നത്.